ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ടും എന്താണ് ശാന്തമായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മുടെ മോൻ്റെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇന്ന് അവധിയാണ്, ഇനി നാളെ ഓണം സെലിബ്രേഷനാണ്. അപ്പം എക്സാമിൻ്റെ ആ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിക്കുക, അവനെ എഴുതുക, ആ ടെൻഷൻ. ഒന്നാം ക്ലാസ്സിലാന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞ് പരീക്ഷ എഴുതുക എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞ് നമ്മൾ സമാധാനമായിട്ടൊരു അന്തരീക്ഷമാണ്. അപ്പോൾ രാവിലെ ചേട്ടനും ഇന്ന് വർക്കില്ല. അപ്പോൾ പുള്ളിക്കാരനും ഓഫീസിൽ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ആണ് ലേറ്റായിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്കിയാൽ ഇവന്മാർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് താമസിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ രാവിലെ തന്നെ ടി വി കാണലും കാര്യങ്ങളും കാർട്ടൂണും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് നല്ല ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പം ഇളയാൾക്ക് ഇഡലിക്ക് എരിയാന്നും പറഞ്ഞിട്ടത് വേണ്ട. അപ്പം ഞാൻ പിന്നെ കുറച്ച് പഞ്ചസാരയും മുക്കി ഓരോ പീസ് പീസായിട്ട് പുള്ളിക്ക് കൊടുക്കുകയാണ്. അപ്പം ഇളയാൾക്ക് കൊടുക്കുന്ന കണ്ടുകൊണ്ട് മൂത്താളും വാ തുറന്നു. പക്ഷേ അവൻ അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവന് സാമ്പാർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഇഡലി എടുത്തിട്ട് കുറേ പീസ് പീസ് ആക്കിയിട്ട് സാമ്പാർ വെച്ച് പുള്ളിക്കാരന് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പിന്നെ പെറുക്കി പെറുക്കി ഞാൻ കഴിച്ചോളും. പിന്നെ ചേട്ടൻ വന്നിട്ട് ഇനി കുറേ നേരം ഇങ്ങനെ അവിടെ അങ്ങ് ഇരിക്കും. ഡ്രസ്സ് മാറണോ വേണ്ടയോ ഇങ്ങനെ കുറേ ആലോചിച്ച് പെറുക്കിയൊക്കെ ഇരിക്കും. അപ്പോഴത്തേന് തേണ്ടേ. പിന്നെ പുള്ളിയാണെ വന്നപ്പോൾ 2 കിലോ ചെറുപയർ കൊണ്ടുവന്നു കേട്ടോ. നമുക്ക് സ്കൂളിൽ ഓണത്തിനുള്ള ഫുഡുണ്ടല്ലോ, ഓണ സദ്യ, എല്ലാ പാരൻസും കൂടെ ഷെയർ ചെയ്ത സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാക്കാൻ. അപ്പം സിദ്ധാർത്ഥത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് 2 കിലോ പയറായിരുന്നു കേട്ടോ, ചെറുപയർ, നമ്മുടെ പരിപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് മേടിച്ചിട്ടാണ് വന്നത്, കൊണ്ട് കൊടുക്കണം. പിന്നെ അപ്പോഴത്തേക്കിനും അച്ഛനും മോനും കൂടെ വട്ടകളൊക്കെ ഇവിടെ കിടന്ന് അതുകൊണ്ടൊക്കെ തുള്ളുവോ കാര്യങ്ങളൊക്കെയാണ്. മൂത്താൾക്ക് അച്ഛനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഇളയാളാണ് കുറച്ചുകൂടെ അത് എക്സ്പ്രസ് ചെയ്യുക, എന്താ പറയുക, പ്രകടിപ്പിക്കുക. അതുകൊണ്ട് അവർ തമ്മിൽ വേറൊരു ബോണ്ടിങ്ങാണ്. അപ്പോൾ ചേട്ടൻ കിട്ടി, എനിക്ക് കിട്ടി. ഞാൻ പുള്ളി ഡ്രസ്സ് മാറാൻ പോകുന്നതിനിടയ്ക്ക് ഫോണും കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് നല്ല ചീത്ത കിട്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലി എടുത്തു, 4 ഇഡലിയാണ് കഴിക്കാനെടുത്തത്. ഉടനെ അവർ കമ്പു മുട്ടായും കൊണ്ടുവന്നു. കമ്പു മുട്ടായി അഥവാ ഗത മുട്ടായി, നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, ലോലിപോപ്പോ, ആ സംഭവം. അപ്പം എന്താണോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരെണ്ണം എടുത്തത് അനിയച്ചാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണ് ഫുഡ് കഴിക്കുമ്പോൾ എന്നെ ആരെങ്കിലും ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശല്യം ചോദിച്ചാൽ മക്കൾ വന്ന് തട്ടിക്കളയുക, അവയെ അതെടുക്കുക ഇതെടുക്കുന്നൊക്കെ പറഞ്ഞാൽ ശല്യം ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വാരി വാരി വിഴുങ്ങുകയാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. ചേട്ടന് ഓണത്തിന് സെലിബ്രേഷൻ ഉണ്ട്. അവർക്ക് നമ്മുടെ ഇവിടെ ചെങ്ങന്നൂർ 110 KV KCB സംഭവം അവിടെ സെലിബ്രേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് കൊണ്ടുവിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഒരുങ്ങുവാണ്. അവരുടെ എന്തോ ഒലിവ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് അവരുടെ കോട്, മുണ്ടുമായിരുന്നു. പക്ഷെ ചേട്ടൻ പാൻറ് ഇട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. മക്കളെ രണ്ടുപേരെയും ഞാൻ നമ്മുടെ മുരളിപ്പാപ്പൻ്റെ മുഴുക്ക് ആവയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഹെൽമെറ്റൊന്നും വെച്ചില്ല കേട്ടോ അങ്ങ് പോയി. അപ്പോൾ ഇത് നമ്മുടെ SVLPS തഴക്കരയിൽ എത്തിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ കയ്യിൽ കൊണ്ട് സാധനങ്ങൾ കൊടുത്തു. പിന്നെ മൂന്ന് പഠിത്തമില്ല, പക്ഷേ 2, 3, 4 ക്ലാസ്സിലെ പിള്ളേർ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിയിട്ട് നമ്മൾ നമ്മുടെ 3-സ്റ്റാർ ബേക്കറിയിൽ കയറിയിട്ട് പാല് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറി. അപ്പം ഞാൻ അവിടെ ചുമ്മാ വീഡിയോ എടുത്താണ്. അപ്പം എനിക്ക് കുറേ നാളായി നമ്മൾ എന്താണ് ഏത്തപ്പഴം വീട്ടിൽ മേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഏത്തപ്പഴം മേടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ കപ്പലണ്ടി അത് പച്ച അത് മേടിച്ചു. പിന്നെ പാല്, പിന്നെ നല്ല എരിവുള്ള മിച്ചറും, പിന്നെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ എപ്പോഴും മേടിക്കുന്ന പോലത്തെ ബിസ്ക്കറ്റും തന്നെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പാലും വെച്ച് ഷെയ്ക്കാണോ സ്മൂത്തി പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി. എനിക്ക് അങ്ങനെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെന്ന് വെച്ച് വണ്ണം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മക്കൾക്കും ഉള്ളതും ഞങ്ങൾക്കും ഉള്ളതൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചു. അപ്പം ഞാൻ രാവിലെ 2 മുട്ട പുഴുങ്ങിയായിരുന്നു, താറാം മുട്ട. ചേട്ടൻ ഒരെണ്ണം കൊടുത്തു, സിദ്ധാർത്ഥന് വേണ്ട, അച്ഛനും അമ്മയൊക്കെ കഴിച്ചു. അപ്പം ഒരെണ്ണം ഞാൻ ബാക്കി വെച്ചിരുന്നത് നമ്മുടെ അമ്പാടിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അവന് ഉണ്ണി വേണ്ട, മുട്ടയുടെ വെള്ള കഴിച്ചോളും. അപ്പോൾ ഇവനങ്ങനെ കുരുമുളക് പൊടി, ഉപ്പ്, ടച്ചിങ്സ് ഒന്നും വേണം ഇല്ല, അവർ അച്ഛനാണ് അങ്ങനെ വേണമെന്ന്. അപ്പം ഭയങ്കര സന്തോഷം, ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന് കഴിക്കുക കേട്ടോ. അപ്പം എന്താണ് ഭയങ്കര ഹാപ്പി അവനിങ്ങനെ നോൺ വെജ് ഐറ്റംസ് കഴിക്കാനായിട്ട് നല്ല നല്ല താല്പര്യങ്ങൾ. അല്ലാത്തതും കഴിക്കുക, എന്താരം വേണേലും കഴിച്ചോളും വിശപ്പിന്. പക്ഷേ കുറച്ചുകൂടെ ആകാംക്ഷ, ഒരു ഭയങ്കര ഇതായിട്ട് വന്ന് കഴിക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നല്ല ബീഫൊക്കെ നന്നായിട്ട് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ പുള്ളി എന്തും കഴിച്ചോളും കേട്ടോ. മറ്റേ ആളും അങ്ങനെയാണ്, ബീഫും ചിക്കനും ഒക്കെ കഴിച്ചോളും. അപ്പം നമുക്ക് ഇന്നതേ കഴിക്കത്തുള്ളൂ, അയ്യോ എൻ്റെ കുഞ്ഞങ്ങനെ കഴിക്കത്തില്ല എന്നൊക്കെ പലരും പരാതിയൊക്കെ പറയാൻ നമുക്ക് കേൾക്കാം. എനിക്കേതായാലും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളില്ല. ഇവന്മാരേതായാലും വലിയതായിട്ടിട്ട് കറക്കാതെ എന്തുവരെയൊക്കെ കഴിച്ചോളും.
അപ്പം ഞാനിങ്ങനെ ചുമ്മാ എന്താണ് നമ്മൾ പോയിട്ട് വന്നു, ചേട്ടൻ ഓഫീസിൽ പോയി കേട്ടോ, ഇനി വൈകിട്ടേ വരത്തുള്ളൂ. സിദ്ധാർത്ഥ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ കാവ്യയുടെ അടുത്ത് പോയി. അവൻ കാവ്യ അവധിക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കാവ്യയുടെ അടുത്താണ്. അപ്പം അവൻ അവിടെ ഇരിക്കുന്നു, അപ്പം ഇവൻ ഇവിടെയുണ്ട്. അപ്പം മുട്ടയുടെ ഉണ്ണി ഞാൻ അവന് വേണ്ട, പക്ഷേ അവൻ എന്നോട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച്, പിന്നെ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ ഉള്ളിയും പിറക്കിയും ഇങ്ങനെ ഇടിച്ച് കുഴച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അതെല്ലാം കുറേ കഴിച്ചു കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചായിരുന്നു, എന്തിനാണ് ചേച്ചി കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വേസ്റ്റ് ചെയ്യാനായിട്ട് ഫുഡ് കൊടുക്കുന്നതെന്ന്. ഒരിക്കലും ഇല്ല കുട്ടി, ഞാൻ ഒരിക്കലും എൻ്റെ അറിവിൽ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. കാരണം എൻ്റെ പിള്ളേരുടെ അപ്പൻ എന്ന് പറയുന്ന മനുഷ്യൻ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വെയിലത്ത് പെയിൻ്റ് അടിച്ചും രാത്രി ഉറക്കമില്ലാതെ കെ സി ബി പോയിരുന്നു ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പം എൻ്റെ കൺമുന്നിൽ അതൊന്നും കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പത്തേൻ്റെ ഞാനൊരു ഏത്തപ്പഴം എടുത്ത് കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നാടൻ കായയായിരുന്നു, വലിയ കനം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് സംഭവം എന്താണെന്ന്, എനിക്ക് എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നല്ല ചീനച്ചട്ടിയായിരുന്നു, ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. മുട്ട പുഴുങ്ങിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇട്ട് പുഴുങ്ങി കേട്ടോ. പിന്നെ പാത്രത്തിലൊരു ബ്ലാക്ക് കളറിലെ ഷെയ്ഡ് വന്നു, എൻ്റെ നെഞ്ചെല്ലാം കൂടെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ വീട്ടിൽ ജീവനുള്ള മനുഷ്യനെക്കാട്ടിലും വാല്യൂ ഉള്ളത് പാത്രങ്ങൾക്കാണ്. അപ്പം എന്തെങ്കിലും പറ്റി എൻ്റെ കഥ കഴിയും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകി കമത്തി വെച്ചു. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ തലേദിവസം മേടിച്ച മീനിയുടെ ഒരു 4 എണ്ണം മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് വിളി വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചായിരുന്നു. അപ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം വരക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അച്ഛന് വർക്കുണ്ട്, പോയി ചേട്ടനില്ലല്ലോ. അമ്മ അവിടുന്ന് കഴിച്ചിട്ട് വരും, പിന്നെ ഞാനും മക്കളൊക്കെ ഉള്ളു. അപ്പോൾ സാമ്പാർ ഒന്നുകൂടെ കുറുക്കി തരാനായിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി ഞാൻ അടുപ്പിൽ ഒന്നുകൂടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഷെയ്ക്ക് അഥവാ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ കടലയുടെ തൊലി ഒന്ന് ഞെരടി കളയുവാണ്, പിന്നെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എനിക്ക് ഇതൊക്കെ വലിയ കഴിക്കാനും കുടിക്കാനൊക്കെ വലിയ ഇഷ്ടമായിട്ട് ഇച്ചിരി തണുപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് കഴിക്കത്തില്ല, അവനെ ഛർദ്ദിക്കാൻ വരും, ഓക്കാനം വരും കേട്ടോ. അവനിങ്ങനെ പഴമൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് പഴം കാണുന്നതേ അവനെ ഓക്കാനമാണ്, അതുകൊണ്ട് അവൻ കഴിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഇളയ വാവ കഴിക്കും. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ കുറച്ച് നേരം സ്ലോയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ കുറച്ച് സമയം ഇട്ടങ്ങ് വേവിച്ച് പാല്. അപ്പം നമ്മുടെ കടല ഞാൻ കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, അതിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പയറ് തോരൻ വെക്കാനാന്ന് തോന്നുന്നു എടുത്തിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടക്കോ ഇല്ലയെന്നറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങളെ ഹായ് അയച്ചാലേ എനിക്ക് നിങ്ങളുടെ പേരൊക്കെ കാണാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഒരുപാട് പേര് കമൻറ്റ് അയച്ചിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുറേ പേര് പറഞ്ഞു ഒരു ഹായ് പറയണേന്ന്. അപ്പം എല്ലാവരോടും കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ്സ് ഇട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഒരു വലിയ ഹായ്. ഞാനൊന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടല്ലോ, എനിക്കത് മതി. അപ്പോൾ കമൻറ്റ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് മനസ്സിനൊരു സന്തോഷമുള്ളൂ, നിങ്ങൾ ആരൊക്കെ കാണുന്നു എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്നാലല്ലേ ഒരു ഇത്, ഇവിടുന്ന് അങ്ങോട്ടൊരു വൈബ്, അവിടെ നിങ്ങോട്ടൊരു വൈബ്. അപ്പോൾ ഇനി ഞാൻ പാത്രം കഴുക്കിലേക്ക് കടക്കുകയാണ്. ഈ പാത്രം കൂട്ടി എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പാത്രം കൂട്ടി കൂട്ടി വെക്കും, നമ്മുടെ കരകൗശല വീട്ടിൽ ഇവിടെ അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകി ഇങ്ങനെ വെക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. അപ്പം മൂത്താളെ കാവ്യയുടെ അടുത്ത് പോയി, ഇലയാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ തോരൻ വെക്കൽ നടന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞത് മെഴുക്കുവരട്ടിയായിട്ട് വെച്ചു. ഒന്നാമത്തെ സമയമില്ല, പിന്നെ ഞാൻ സിദ്ധാർത്ഥനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ എനിക്ക് മെഴുക്കുവരട്ടി മതിയെന്നു. ഇപ്പം ഞാൻ എല്ലാം കൂടെ കത്തിക്കരിഞ്ഞേനെ. നമ്മുടെ കൈക്കല തുണി ഇച്ചിരി വലുതായിരുന്നു ഞാൻ ഇന്ന് എടുത്തത്. അപ്പം ഞാനത് പിടിച്ച് ഇളക്കുന്നു, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തീ കത്തുന്ന ശ്രദ്ധിച്ചില്ലായിരുന്നു. കൈക്കല തുണി കത്തിയിട്ട് താഴേക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം എൻ്റെ ഡ്രസ്സിലോട്ടും ചൂട് കയറി പിടിച്ചു, അന്നേരം വയറിൽ ചൂടടിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴൊരു അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നു, ദൈവമേ നോട്ടക്കുറവ് കാരണം എന്തൊക്കെയാ, ഒന്നും പറ്റിയില്ല കേട്ടോ. കൈക്കല തുണിയെല്ലാം പിടിച്ചുള്ളൂ, ഞാൻ അപ്പം തന്നെ കെടുത്തി, എന്നിട്ട് അതെല്ലാം മാറ്റി വെച്ചു. എന്നിട്ട് അത് ഞാൻ പാത്ത് വെച്ചു കേട്ടോ. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വീട്ടിൽ പറഞ്ഞു കൊടുത്താലേ ഉള്ളൂ. അത് ഞാൻ പാത്ത് വെച്ചു. അപ്പോൾ അതേ, ഇനി ഞാൻ നമ്മുടെ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറെടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എന്താണ് ഏത്തപ്പഴം, ഇങ്ങനെ ഏത്തപ്പഴം ഞാൻ എപ്പോഴും കൊണ്ടുവന്ന കഴുകും കേട്ടോ, തൊലി പുറക്ക് മണ്ടവശം എന്നിട്ട് തൊലി പൊളിച്ച് അരിഞ്ഞരിഞ്ഞിടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തുമ്മലും ചിറ്റലും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടെന്ന് ആദ്യം ജസ്റ്റ് ഇച്ചിരി ഒരു പാലൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് നല്ല പോലെ അടിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ പാല് ചേർക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കഴാൻ മുഴാന്ന് കിടക്കും, എല്ലാം ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു പരീക്ഷണമാണ്, നല്ലതാണേലും അല്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ, ചേട്ടനും കൊടുക്കും. പക്ഷേ മധുരം പുള്ളിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് മധുരം ഇട്ടത് കൊണ്ട് എന്നാലും കൊടുക്കും ഞാൻ.
കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ ഷേക്ക് അഥവാ സ്മൂത്തി ഏതാണെന്ന് എനിക്കറിയത്തില്ല, ഇതെന്ത് സംഭവമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഊഹത്തിനുണ്ടാക്കിയതാണ്, നല്ലതായിരുന്നു കേട്ടോ. ഒറ്റയടിക്ക് നമുക്കങ്ങനെ കുടിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ കുഴപ്പമില്ല, ഇച്ചിരി തിക്കായിട്ടിരിക്കും, നല്ല രുചിയുണ്ടായിരുന്നു. ഇത് ഞാൻ കൊണ്ട് കൊടുത്തപ്പോഴത്തേന് എൻ്റെ മൂത്തവൻ എന്നെ പൂച്ചിക്കുമായിരുന്നു, വെറും പൂച്ച. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു തണുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചോറെടുത്തു, നല്ല സൂപ്പർ മിൽക്ക് വട്ടിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം അങ്ങ് വെന്ത് പോയില്ല. അപ്പോൾ നമ്മൾ അച്ചാറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ഇച്ചിരി തണുത്തിരിക്കുകയാണ്, മീൻ വറുത്തതുകൊണ്ടായിരുന്നു. അപ്പം ചോറ് കഴിച്ചാൽ അത് പുറകെ തന്നെ ഞാൻ നമ്മുടെ ഷേക്ക് എടുത്തുകൊണ്ട് വന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നമ്മുടെ ഇലയാക്കും ഇഷ്ടപ്പെട്ടു, അവൻ ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. മൂത്തവൻ പുച്ചിക്കുവാണ്, വെറും പുച്ച. അവന് ഓക്കാനം ശർദ്ദിലൊക്കെ കേട്ടോ, ഇങ്ങനത്തെ നമ്മൾ അവൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് ഒരു പഴം എടുത്തൊന്ന് തൊലി ഉരിച്ച് അവൻ ഓടിപ്പോയി വാള് വെക്കും. അതെന്ത് ജീവിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെയാണ്. അപ്പം ഇത് കണ്ടോ, വലിയവനെ എടുത്തിട്ടിടിയാണ് കൊച്ചവൻ, അവൻ ചേർത്ത് കൊടുത്തിട്ട് വലുത് മേടിക്കും. കുറേ നേരം വിചാപ്പി ക്ഷമിക്കും, അത് കഴിഞ്ഞ് ക്ഷമ കേടുമ്പോൾ നല്ല മുട്ടനിടി കൊടുക്കും. പിന്നെ ഇവരുടെ ഇടി സോൾവ് ആക്കാനേ ഉള്ളൂ എനിക്ക് നേരം. അപ്പോൾ ഇനി വെച്ചുകൊണ്ട് ഇന്നാൾ ചേട്ടച്ചാരി പിടിച്ച് പഞ്ഞിക്കിടും, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും കുളിച്ചു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് ഉറങ്ങുമായിരുന്നു, ഉറക്കത്തിൽ നിന്ന് ഞാൻ ബൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് ശരിയാക്കി. ചേട്ടനും വന്ന് അപ്പം രാവിലത്തെ വർക്കിനല്ല സെലിബ്രേഷന് പോയ അതേ ഡ്രസ്സ് തന്നെയാണ്, ഷർട്ട് തന്നെ ഇട്ടു. ഇന്നും കൂടെ ഇടാമെന്ന് പറഞ്ഞു, വൈകിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഓണത്തിൻ്റെ ഡ്രസ്സ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മക്കൾക്ക് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ വെറും ഒരു വീഡിയോ അങ്ങ് എടുക്കുകയാണ്. വീട്ടിലുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, വീട്ടിലുള്ളവർ മാത്രമല്ല, നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കും, ഈ പെണ്ണെന്തായി കാണിക്കുന്നത്. അപ്പം നമ്മൾ പോയിട്ട് തിരിച്ച് വന്നു, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ പച്ച കളറിലെ പഴമാണ്, പക്ഷേ മധുരമുള്ള റോബസ്റ്റ പോലത്തെ ആ തോന്നുന്നു. അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കിന് അമ്മയാണെങ്കിൽ കടയിൽ പോയിട്ട് നമ്മുടെ ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പലചരക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനവും ചേട്ടൻ പൈസ കൊടുത്തിട്ടാണ് പോയത്. അപ്പം എല്ലാ അരി, കാപ്പിപ്പൊടി, പഞ്ചസാര മറ്റേത് മറിച്ചത് അങ്ങനെ എല്ലാ സാധനവും, പിന്നെ സോപ്പ് പൊടി, അങ്ങനെ എന്താ അച്ചിലി പുച്ചിലി എല്ലാം അങ്ങ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ തുറന്നൊന്നും കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളി സവോള പച്ചക്കറി എല്ലാ സാധനം മേടിച്ചു, കായ നമ്മൾ ഉപ്പേരി വറക്കാനായിട്ടുള്ള എല്ലാം. എൻ്റെ വീട്ടിലങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ഓണാഘോഷങ്ങളൊന്നുമില്ല. നമ്മളെല്ലാ വർഷവും ഓണം നമ്മുടെ അമ്മാവൻ്റെ അമ്മായിൻ്റെ എടുത്ത് അമ്മായിയാണ് നമുക്ക് സദ്യ ഉണ്ടാക്കി തരുന്നത്, അമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അപ്പം അവിടെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഓണത്തിന് മേടിക്കുന്ന സാധനങ്ങൾ മേടിക്കുന്നു ആ ഉണ്ടാക്കലും കാര്യങ്ങളും അത് വലിയതായിട്ട് അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നതും എടുക്കുന്നതൊക്കെ കാണുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങളെ കൂടുതലൊന്നും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എന്താണ്, വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓണത്തിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രമിക്കാം കേട്ടോ. ഈ മക്കളുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുവരെ ടാറ്റാ, ബൈ ബൈ.